December 26. എസ് നാരായണൻ നമ്പൂതിരി എന്ന കൊതുക് നാണപ്പന്റെ 28th ഓർമ്മദിനം. മലയാള ചലച്ചിത്ര നാടക നടൻ, മിമിക്രി താരം എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന നാരായണൻ നമ്പൂതിരി ചങ്ങനാശ്ശേരി പെരുന്നയിൽ ശങ്കരൻ നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിൻ്റെയും മകനായി 1935 March 12 ജനിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്നും ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ബിരുദം നേടിയ അദ്ദേഹം മുംബൈ ടെക്സ്റ്റൈൽ കമ്മീഷണേഴ്സ് ഓഫീസിൽ ടെക്സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്ററായി കുറച്ചു കാലം ജോലി ചെയ്തു. ഒഴിവ് സമയങ്ങളിൽ കാട്ടിക്കൂട്ടിയ തമാശകളിൽ നിന്നും മണിക്കൂറുകളോളം നീളുന്ന മിമിക്രി എന്ന ഹാസ്യ പരമ്പര ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി കൊതുക് നാണപ്പനായിരുന്നിരിക്കണം. 68 March 30 ബോംബെ ടെക്സ്റ്റൈൽ കമ്മീഷണറേറ്റിൽ വാർഷികാഘോഷ പരിപാടിയിലാണ് അദ്ദേഹം ആദ്യമായി മിമിക്രി അവതരിപ്പിച്ചത്. ബോംബെ ശ്രീ നാരായണ മന്ദിര സമിതി 68 September 8 ശ്രീ നാരായണ ഗുരുവിൻ്റെ 114th ജന്മദിനത്തിൽ നടത്തിയ ആഘോഷ പരിപാടിയിലാണ് അദ്ദേഹം ആദ്യമായി ഒരു മുഴുനീള മിമിക്രി നടത്തുന്നത്. 3 കൊതുകുകൾ എന്ന പേരിലായിരുന്നു അദ്ദേഹം ആ പരിപാടി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതോടുകൂടിയാണ് നാരായണൻ നമ്പൂതിരി കൊതുക് നാണപ്പനാകുന്നത്. വിവിധ ശബ്ദാനുകരണങ്ങൾ, ഹാസ്യകഥകളി, കുടുംബാസൂത്രണീയം, ഓട്ടംതുള്ളൽ, ഹാസ്യ സംഗീത കച്ചേരി, ഹാസ്യനൃത്തം, ഹാസ്യനാടകം, ഇതൊക്കെ സഹൃദയരെ ഒട്ടൊന്നുമല്ല ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും. കേരളത്തിൽ ആദ്യമായി മിമിക്രി അവതരിപ്പിച്ചതും നാണപ്പൻ തന്നെയാണ്. 73 June 30 ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് തുടങ്ങിയ മശകഘോഷയാത്ര 1 മാസത്തോളം കേരളത്തിൽ ഹാസ്യ വിരുന്നൊരുക്കി. അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു കൊതുകുകളുടെ പരിപാടി കാണാൻ. 18 സഹ കൊതുകുകളോടൊപ്പം നാണപ്പൻ്റെ മകൻ ജയകൃഷ്ണനും വേദിയിൽ ഒരു ചെറു കൊതുകായി എത്തിയിരുന്നു. യാതൊരുവിധ സംഗീതോപകരണങ്ങളും ഉപയോഗിക്കാതെയായിരുന്നു ഇവരുടെ ഹാസ്യാവതരണങ്ങൾ. ഏതൊരുവിധ ശബ്ദവും അനുകരിക്കാനുള്ള നാണപ്പൻ്റെ അനുപമമായ കഴിവിനെ ഭാരതത്തിലെ പത്രങ്ങൾ ഭാഷാഭേദമന്യ പ്രശംസ കൊണ്ട് മൂടി. ഇതിനു പുറമെ KS നമ്പൂതിരി രചിച്ച പതനം എന്ന നാടകം 79 July 7 ബോംബെയിൽ നാണപ്പൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. താമസിയാതെ ജോലി ഉപേക്ഷിച്ച നാണപ്പൻ സിനിമാഭിനയ മേഖലയിലേക്ക് പ്രവേശിച്ചു. 78 ലിസ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് IV ശശി, പത്മരാജൻ, ഭരതൻ, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ജോഷി തുടങ്ങിയ പ്രഗത്ഭ സംവിധായകരുടെ സിനിമകളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹം ചെയ്തവയിൽ ഭൂരിഭാഗവും ഹാസ്യകഥാപാത്രങ്ങളായിരുന്നു. 94 December 26 കൊതുക് നാണപ്പൻ എന്ന നാരായണൻ നമ്പൂതിരി അന്തരിക്കുന്നത്.